பேசாம வச்சுக்கவில்லே. നമ്മൾ ചോദ്യം ഇതാ, നീ ദിവസവും കുളിക്കാറുണ്ടോ? കുളിക്കുക മീൻസ് തലയൊക്കെ ലവ്. ആ ഓക്കെ, എനിക്ക് ലവർ ഉണ്ടായിട്ടുണ്ടോ? അതാ നമ്മൾ പിടിക്കാൻ പോവുകയാണെങ്കിൽ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ പറയും, ഞങ്ങൾ ഷാലുവിന്റെ ഫുൾ ഭൂതകാല ഫുൾ ചരിത്രം ഇന്ന് നമ്മൾ അറിയുന്നതാണ് അല്ലേ? നിന്റെ എന്തറിയാനല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഫുൾ അറിയുന്നതാണ്, വിളിച്ചു നടത്തുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇൻസ്റ്റയില് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, ടി ടി ഫാമിലി. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അല്ലെ, യൂട്യൂബിലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ആക്കിയത് ആരാണ്? ആരാണ്? അപ്പൊ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്ന് പേരന്റ്സിനോട് കൂടുതൽ ചീത്ത കേൾക്കൽ എന്തിനാണ്? വീട്ടിൽ നിന്ന് പേരന്റ്സിനോട് കൂടുതൽ ചീത്ത കേൾക്കൽ എന്തിനാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏറ്റവും നിർബന്ധപ്പെട്ട ഒരാൾ ചെയ്യേണ്ടി എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഓന് കേൾക്കലുണ്ട്. അതുകൂടി ചോദ്യം ചോദിച്ചു പറയാൻ എനിക്ക് നോക്കണല്ലോ. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കൽ എന്താണെന്ന് വെച്ചാല്, ഞാനും കൊള്ളും കച്ചറ കുടുംബല്ലേ, നമ്മൾക്ക് കൂടുതൽ ചീത്ത കേൾക്കൽ. സത്യം പറഞ്ഞിട്ട് ഞാനിക്ക് അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതന്നെ നമ്മൾ കത്തലോളൂ. പിന്നെ കുളിക്കാത്തേനൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടിയില്ല. ഓക്കെ, നമ്പർ ടു. നമ്പർ ടു, ഞാൻ അറിയിക്കേണ്ടി. ഓക്കെ, ഷാരുവിനോട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരമൊക്കെ കറക്റ്റ് അറിയാം. ഓക്കെ, എന്നാലും ഞാനൊരു ചോദ്യമായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കാമല്ലോ, അതിനെ കൂടെ ചോദിക്കാം. ആരോടെങ്കിലും ഡ്രസ്സ് കടം വാങ്ങിയിടാറുണ്ടോ? ഈ ഡ്രസ്സായിരുന്നാ, ഇതായിരുന്നാ, 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 പൊള്ള പറയരുത്, സത്യം പറഞ്ഞു, ഇതായിരുന്നാ, ഇതായിരുന്നാ. ലാസ്റ്റ് വാങ്ങിയ ആയിഷനോട്, പിന്നെ എന്തോ വാങ്ങിയോ വാങ്ങിയിട്ടോ. പക്ഷെ എനിക്ക് പറ്റൂലോ, ഞാൻ പിന്നെ ആരോടും ഡ്രസ് ഒന്നും കടം വാങ്ങിയിടാറില്ല. അതിന്റെ പരിപാടി ഞാൻ വാങ്ങിണ്ടോ? വളരെ പണ്ട് ഏതോ പണ്ട് എന്നൊക്കെ ആ ടൈമിനൊക്കെ അല്ലാണ്ട് പിന്നെ. ഓക്കെ, അടുത്ത എന്നോടല്ലേ? സത്യം പറഞ്ഞിട്ടോ, ആരെയാണെങ്കിലും ടൂത്ത് ബ്രഷ് മാറി ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടോ? ഞാന് ഉമ്മൻ്റെതൊക്കെ എടുത്ത് തരും ണ്ട് ഞാനത് മാറിപ്പോയെന്നല്ല, ആ ടൈമിന് നമ്മള് ആടെ പുറത്തുള്ള ടൈമിന് ഒരു സ്ഥലത്ത് പോയ ടൈമിനായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ബ്രഷ് വാങ്ങണോ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ രാത്രിയായി പിന്നെയും കിടന്ന് അന്നും വാങ്ങിയിട്ട് ബ്രഷ് കൂടി ബ്രഷ് വാങ്ങാണ്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു, അറിയാണ്ട് ഇമ്മന്റെ ബ്രഷ് എടുത്ത് ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാധനം ഓനിന്റെ ബ്രഷ് എടുത്ത് യൂസ് ചെയ്തിട്ട് പണ്ടിട്ട് ഓനിപ്പോ ഇവിടെ എല്ലാവരും 2 years ബാക്ക്. അപ്പൊ ഓൻ എന്താ വെച്ചാല് ഒന്തുകൊണ്ടാ തേക്കണെന്ന് നിങ്ങൾക്ക് അറിയോ? ഓന്റെ ബ്രഷ് എന്തോ ആയിപ്പോ അങ്ങനെ ഓന്റെ ബ്രഷ് തേനു നീരാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്റെ ബ്രഷ് എടുത്ത് അങ്ങനത്തെ കൊറേ ചോക്ലേറ്റ് കൊടുത്തു. ഈ വീഡിയോ കണ്ടവൻ എന്തായാലും ചോക്ലേറ്റ് കൊടുത്തു.
അപ്പൊ അവന്റെ പേരെന്താ? നമ്മളുടെ അടുത്തൊരു ശല്യമായിട്ട് ഞങ്ങൾ കണ്ടാളെ ഇങ്ങനെ സഹിക്കുന്നുണ്ടല്ലോ, അത് പോണ ഒരാളെയും കൂടി ഇൻഷാല്ലാ. പിന്നെ പഠിക്കുന്ന ടീച്ചേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറുടെ പേര്? ഇഷ്ടമുള്ള ടീച്ചർ പറയാനില്ല, അതൊന്നുമല്ല. ഇപ്പൊ പഠിക്കുന്ന ടീച്ചേഴ്സിനോടൊക്കെ ഇഷ്ടമുണ്ടോ? എനിക്ക് ഞാൻ പഠിക്കാണ്ട് ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാ, എല്ലാരും അടിപൊളിയാ. അപ്പൊ ആരെയും പേര് പറയാനില്ല, അങ്ങനെ പറയാനില്ല, എല്ലാരും നല്ല കമ്പനിയാ. അപ്പൊ ഗൈസ് അല്ല ടീച്ചേഴ്സ്, നിങ്ങൾ ആരെയും പേര് ഒക്കെ പറയാനില്ലോ? മിസ് മോനിഷ മിസ്, ഗസ്യ മിസ്, എല്ലാരും എല്ലാ സബ്ജക്റ്റും. എല്ലാരും അടിപൊളിയാന്ന് അവളെ ഇപ്പോൾ പറയാറുണ്ട് കേട്ടോ, കറക്റ്റ് സപ്പോർട്ട് ആണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കൂ, എനിക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഫൈവ് പ്ലേസ്. അപ്പൊ ട്രാവൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ പറയാ, ഞാൻ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഓൾറെഡി ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ എന്താ പറയാ, ഓരോ രാജ്യവും ഓരോ ഓരോന്നിനും ഓരോന്നും ബെറ്റർ ആണല്ലോ. ഒന്ന് ഒരു രാജ്യത്തുള്ളതല്ല ഒരു രാജ്യത്തുണ്ടാവും അല്ലെ, കൾച്ചർ ആയാലും അവിടുത്തെ എന്താ പറയാ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഒന്ന് മുതൽ ഇൻട്രസ്റ്റ് ദുബായ് പോയതാണ്, സൗദി പോയതാണ്, പിന്നെ ബഹ്റൈൻ പോയിട്ടുണ്ട്, പിന്നെ നമ്മള് പോയി അതൊക്കെ. പിന്നെ നമ്മള് പോകാനുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരു മാഞ്ചസ്റ്ററിൽ പോകണമെന്നുണ്ട്. അത് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹം മാഞ്ചസ്റ്ററിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അന്ന് ഞാൻ എനിക്ക് ഫസ്റ്റ് റൊണാൾഡോ അതെ, റൊണാൾഡോന്റെ വഴിച്ച് നിന്റെ കറക്റ്റാ, അവരോട് തെറ്റിപ്പോയാ നല്ലോണായിട്ട് തെറ്റി. അപ്പൊ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഓക്കെ. അപ്പോ ഇനി അടുത്ത ചോദ്യമാണല്ലേ, മലയാളത്തിലെ മൂന്ന് നടന്മാരുടെയും മൂന്ന് നടിമാരുടെയും പേര് ഇഷ്ടപ്പെട്ടു? ദുൽഖർ സൽമാൻ മീൻസ് കുന്നിക്ക, കുന്നിക്ക ഓക്കെ, കുന്നിക്ക കുന്നിക്ക എന്നാ വേറെ കുന്നിക്ക ഉണ്ടല്ലോ നമുക്ക്, അവൾ നേരത്തെ പറഞ്ഞു കുന്നിക്ക, മമ്മൂട്ടി, ലാലേട്ടൻ, പിന്നെ ഓക്കെ മൂന്നായി. പിന്നെ ഹീറോയിൻ മലയാളം തന്നെയാണോ? മലയാളം വലിയ വലിയ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പൂജ അല്ലേ, പക്ഷെ മലയാളം ആണ്ട്. അല്ല എന്റെ മഞ്ജു, ആ മഞ്ജു വാര്യർ, നല്ല ഡ്രസ് വെച്ചിരിക്കൂലേ മഞ്ജു ഓക്കെ, മഞ്ജു വാര്യർ. പിന്നെ റോമല്ലേ, ചോക്ലേറ്റ് തയ്യലിക്കുള്ള ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മളെ പുതിയ ഫിലിം ദ ബ്രോഡ് ആടിത്തെ ഇഷ്ടപ്പെട്ട മൂന്ന് യൂട്യൂബേഴ്സിന്റെ പേര്? ഇഷ്ടപ്പെട്ട മൂന്ന് യൂട്യൂബേഴ്സ് എന്ന് പറയാല് എനിക്ക് പിന്നെ ഈ മറ്റേതില്ലേ, എനിക്ക് ഓൾറെഡി കുക്കിംഗ് വീഡിയോ ആണ് കൂടുതലും കാണാൻ, കുക്കിംഗ് വീഡിയോ ആണ് താല്പര്യം, ചെയ്യാൻ ഗെയിമും കാര്യങ്ങളൊക്കെ ഓക്കെ. അത് കൂടുതൽ ടൈം ഭയങ്കര ടൈം വേണം നമുക്ക്. ഇതാണ് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മളെ ഫിറോസ് ഖാൻ ഇഷ്ടമാണ്, പിന്നെ നമ്മളെ മറ്റേ സൂര്യ കാർത്തിക് സൂര്യൻ ഇഷ്ടമാണ്, പിന്നെ പിന്നെ നമ്മളെ എന്താ പറയാ ട്രാവലർ ട്രാവലർ ഓക്കെ. അപ്പൊ മൂന്ന് യൂട്യൂബേഴ്സ് ആയില്ലേ ഓക്കെ. ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ബ്ലോഗ് ആണ് കൂടുതൽ ഞാൻ കാണല് ഓക്കെ. അപ്പൊ ഇനിയാണല്ലേ ലവ്? ആ ഓക്കെ, എനിക്ക് ലവർ ഉണ്ടായിട്ടുണ്ടോ? അതാ നമ്മൾ പിടിക്കാൻ പോവുകയാണ് ഗേൾസ്. ലവർ ഉണ്ടായിട്ടുണ്ടോ?
സത്യം പറഞ്ഞോ പൊള്ള പറയാൻ നിക്കണ്ട, അല്ല കാര്യം പറഞ്ഞോ? സിംഗിൾ പ്രസംഗയാ? പിന്നെ അവളെ അങ്ങനെ പ്രേമിക്കാനൊന്നും പോവാറില്ലോ. അഞ്ച് കാർട്ടൂൺ ക്യാരക്ടറുടെ പേര് പറയാ. കാർട്ടൂൺ ക്യാരക്ടർ മീൻസ് ഒന്ന് മറ്റേ കാർട്ടൂൺ മീൻസ് മറ്റേതൊക്കെ നമ്മളെ ടോം 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 ചെറി ചെറി ടോമാഞ്ചേരി രണ്ട് രണ്ടാളാ. ഓക്കെ അപ്പൊ രണ്ടായില്ലേ. ഡോറ ഗുജി എത്രയായി? മായാവി. മായാവി ആണ് നമ്മളുടെ രക്ഷകൻ. പിന്നെ അപ്പൊ വില്ലന് നായകനായി വരുന്ന കാലം. അപ്പൊ ലുട്ടാപ്പിനെ നമുക്ക് വിടാൻ പറ്റൂല. ഓക്കെ ഇനി അടുത്ത ചോദ്യം, എനിക്ക് ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം? എങ്ങനെയാണ് എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടം? എനിക്കിഷ്ടം കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോ നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് തോന്നണം. ആ കൊല്ലത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആക്കരുതായോ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ മുന്നേ നമ്മള് പ്ലാനിങ് പോവാനാണ് ഇവിടെ മേഡത്തിന്റെ ആഗ്രഹം. എന്തൊക്കെ ആവുന്ന റെക്കോർഡ്? ഓക്കെ വീക്കിൽ രണ്ട് മൂന്ന് നാല് ഞാൻ ആദ്യം എത്ര എണ്ണിയൊക്കെ പറയല്ലേ, അങ്ങനെ പറ്റൂല. ഞാൻ പിന്നെ സത്യം പറയാതീ ഞാൻ ഇതുവരെ ഈ സെഗ്മെന്റിൽ ഇതുവരെ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അപ്പൊ പറയുകയാണെങ്കിൽ ഞാന് എന്താ പറയാ, ഒന്ന് രണ്ട് വർഷം മുമ്പ്, ഒരു വർഷം മുമ്പ് വരെ ഞാന് പിന്നെ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കുളിക്കാണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരാഴ്ച വരെ ചിലപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് കുളിക്കാണ്ടിരിക്കാൻ, അത്രയൊക്കെ പോയിരിക്കണ്. അടുത്ത എന്താന്ന് വെച്ചാൽ, വീട്ടു ജോലിയിൽ എന്ത് ചെയ്യാനാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം? മടുക്കി വെക്കാൻ. എനിക്കെന്താ അറിയോ ഇഷ്ടം? ഇങ്ങനെ മടുക്കി വെക്കാനൊക്കെ എന്താ അറിയാ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഇഷ്ടമല്ല. ഓക്കെ അപ്പൊ അങ്ങനൊന്നും ഇഷ്ടമല്ലാത്ത ഒരാള് നമ്മൾക്ക് വന്നാൽ നമ്മളപ്പോ പ്രപ്പോസൽ ഏറ്റെടുക്കുന്നതാണ് എന്നാണോ? ഓക്കെ അപ്പൊ ശുദ്ധി പറഞ്ഞാല് വലിയ പണിയൊന്നും എടുക്കാണ്ട് അങ്ങനെ 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 കിടന്നുറങ്ങാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞു തരുന്നത്. അല്ല ഞാൻ എത്ര പണി എത്ര ടൈം ആണ് അതിനാ സ്പെൻഡ് ചെയ്യും ഇങ്ങനെ ക്ലീൻ ആക്കുക അങ്ങനെ. പിന്നെ ഇവക്കുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഇവള് ചെലപ്പോ എന്താ പറയാ, നമ്മളെ ഡെനിയാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോ ഒരാളോ എടുത്തൊക്കെ വരരുത്. എന്താ എനിക്ക് ഉണ്ടായാലും നമുക്കോ ജാതി അവസ്ഥ. ഇഷ്ടപ്പെട്ടല്ല എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ സങ്കടായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് പറയാം. അപ്പൊ മൂന്ന് അനുഭവങ്ങളാണ് ദുഃഖം. ഫസ്റ്റ് നമുക്ക് ദുഃഖത്തിൽ വന്ന് തുടങ്ങി അല്ലേ. ഫസ്റ്റ് എനിക്ക് ദുഃഖം ഉണ്ടായെന്ന് വെച്ചാല് എനിക്ക് ദുഃഖം ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് ചെറിയ കുറച്ചു കാലം മുമ്പ് ഞാൻ ബോർഡിങ്ങിൽ ഇന്നെ ആക്കിയിരുന്നു. അപ്പൊ എന്താ പറയാ, ബോർഡിങ്ങിലാക്കിയിട്ട് ഞാൻ ഉമ്മ എന്റെ അടുത്ത് നമുക്ക് പോയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, അല്ലല്ലോ ഫോണൊന്നും ആ ടൈമിന് ഫോണൊന്നും ശരിക്കും ഇല്ല. ആ ടൈമിന് ഫോൺ ഉണ്ടാവും നമ്മളൊരു എട്ടിലും ആ ടൈമിനൊന്നും ഇപ്പോഴത്തെ ഫോണൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെങ്കില്
അപ്പൊ ആ ഒരു സംഭവം മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ ഉള്ളതൊന്നും നമുക്ക് അങ്ങനത്തെ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, ആ പിന്നെ പ്രശ്നമുള്ള കാര്യം ആ പിന്നെ രണ്ടാമത്തത് നമ്മളെ വായിച്ചൊക്കെ മരിച്ച ആ ടൈമിനുള്ളത്. പിന്നെ മൂന്നാമത് നമ്മള് ഫസ്റ്റ് നമ്മള് വീഡിയോ അപ്പോ ഒന്ന് എന്റെ ആവശ്യം, പിന്നെ ഞാൻ ബോർഡിങ്ങിലായപ്പോള്ള രണ്ടാമത്, പിന്നെ എന്റെ വായിച്ച് മരിച്ച ടൈമിലുള്ളത്. മൂന്നാമത്തത് പിന്നെ ഞാൻ യൂട്യൂബില് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമില് ഞാൻ പൊരയാണ്. സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ എനിക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് ഇത് എവിടെ എത്തുമോ അല്ലേ എന്തോ ഒന്നും ഓർമ്മയില്ലല്ലോ. അപ്പം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ട് 100 എണ്ണത്തിൽ വ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ചൊരു എന്താ പറയാ, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെ ഫസ്റ്റ് ഒരു വ്ലോഗ് ചെയ്ത ഒരു വീഡിയോ എടുത്ത് ഞാൻ 100 വ്യൂസ് ഒക്കെ അടുത്ത് കഴിയുമ്പോ ഫസ്റ്റത്തെ അല്ലേ, സ്റ്റാർട്ടിംഗ് 1. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. സന്തോഷം മീൻസ് ആ സന്തോഷം എനിക്ക് ഈ ഇതില് പറയാൻ, ദുഃഖവും ഇതില് പറയാണ്ട് സന്തോഷവും പറയാണ്ട്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ നമുക്ക് അങ്ങനെ കിട്ടിയില്ല അതിനെല്ലാം വ്യൂസ്. പിന്നെ കേറി പോയതല്ലേ. അപ്പം സങ്കടം അങ്ങനെ. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാല് ഒന്ന്, പിന്നെ ഈ പറഞ്ഞത് തന്നെ ഫസ്റ്റ് വീഡിയോ ഇട്ട് ഞങ്ങള് വന്നപ്പോ അടിപൊളി, നല്ലൊരു എന്താ പറയാ, അടിപൊളി ആയിരുന്നു, നല്ലൊരു ഉഷാറായിരുന്നു. പിന്നെ പിന്നെ സന്തോഷം വന്നത് ഇപ്പൊ എന്താ പറയാ, എസ് പി ആന്ന് വിചാരിക്കും പറഞ്ഞാല്. അപ്പൊ അങ്ങനെ പക്ഷെ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം വന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഒരേ സ്ഥലത്ത് ഞങ്ങൾ ടൂർണമെന്റിൽ പോയി. അപ്പൊ അവിടുന്ന് കളിച്ചപ്പോ അവസാനത്തെ ബോളില് 5 റൺസോ 6 റൺസോ ജയിക്കാണ്, ഒരു ഓവറിൽ തന്നെ 24 ആണ്. അപ്പൊ ഫുള്ള് നമ്മൾ 6 അടിച്ച് കഴിഞ്ഞ കളി ജയിപ്പിച്ച ആ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രണ്ട് ട്രോള് അങ്ങനെ ട്രോളാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ ശരി, മൂന്നാമത്തെ എന്താ പറയാ സന്തോഷം എന്ന് വെച്ചാൽ എന്റെ ഒരു ആഗ്രഹം, എന്താ പറയാ, ആഗ്രഹം ഇങ്ങനെ പൂർത്തിയാവാനുള്ള എന്താ പറയാ ലാസ്റ്റ് കണ്ടലിങ്ങനെ നിക്കുന്ന ആ ടൈം. പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയില്ല, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ടിസ്റ്റ് പോകും. ഓക്കെ, അപ്പൊ മൂന്നായില്ലേ. പിന്നെ ചാരുവിന് അങ്ങനെ വിടാൻ ഉദ്ദേശമല്ല, ലാസ്റ്റ് ചോദ്യമാണ് ചാരുവിനോട്. ദിവസവും സത്യം പറയാം, ദിവസവും കുളിക്കാറുണ്ടോ? സത്യം മാത്രം പറയാം, കുളിക്കാറുണ്ടോ? പിന്നല്ല പിന്നല്ല കുളിക്കാന്ന് പറഞ്ഞു ഞമ്മള് അന്നോട് മേക്ക കഴിക്കോ കൈക്ക് കഴിക്കോ കാല് കഴിക്കോ ഒന്നും അല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഇനി കുളിച്ചിട്ടുണ്ടോ തല അതൊക്കെ വിട്. ഇനി കുളിച്ചിട്ടുണ്ടോ, എത്ര ദിവസം കുളിക്കാത്തതിന്റെ കാരണം എന്ത്? ഞാനുണ്ടല്ലോ ദിവസം ഒരു കുളി കുളിക്കും വൈകുന്നേരം. ഇനി വേണേത്താ ഞങ്ങൾ ആരും കണ്ടില്ല അങ്ങനെ എടുക്കല്ലോ. ഓളും കണ്ടില്ല ഞാനും കണ്ടില്ലേക്കണോ. നമ്മുടെ ചോദ്യം ഇതാ, നീ ദിവസവും കുളിക്കാറുണ്ടോ? കുളിക്കാ മീൻസ് തലയൊക്കെ കഴിച്ചിട്ട് അതാ ഓർമ്മണ്ടോ കുളിക്കാന്ന് പറഞ്ഞോ? ഓർമ്മണ്ടോ? ചില സമയത്ത് ഞാൻ ഈ സ്മെല്ലും കഴിച്ച് ഇവിടെ നിക്കണപ്പൊന്ന് മനസ്സിലായില്ല. അവിടെ ഇരിക്കുമോ?
പറഞ്ഞു ഈ ന്യൂസ് ചാനലിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നമല്ല അതുകൊണ്ട് അങ്ങ് ആയിക്കൊണ്ട് അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് ഈ സത്യം പറയുകയാണെങ്കിൽ ആ ചോദ്യം ഈ വെളി കുളിക്കോ ഇല്ല എന്നുള്ള ചോദ്യം സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. പിന്നെ ആ ചോദിച്ചെന്ന് വെച്ചാൽ അത്ര സ്മെല്ലുണ്ട് അതിനൊക്കെ സത്യം അറിയാൻ വേണ്ടി ഞാനൊന്ന് ചോദിച്ചത്. ഓക്കെ യോജിക്കുന്നില്ല. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.